സൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ടാറ്റ ഹാരിയറാണ്. 2021 വണ്ടി, ഡാർക്ക് എഡീഷനാണ്, XZA പ്ലസ് ടോപ്പ് എൻഡ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ വണ്ടിനെ കുറിച്ച് എടുത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി വളരെ നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കണം. പിന്നെ എടുത്ത് പറയുന്ന കാര്യം, ഇത് കസ്റ്റമർ ഡയറക്റ്റ് കൈ കിടക്കുന്ന വണ്ടിയാണ്. അതാണ് ആളുടെ വീട്ടിൽ കിടക്കുന്ന വാഹനമാണ്. ഒരു ഷോറൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറായിട്ടോ ഒന്നും ബന്ധമില്ല. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോകുന്നതും കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2021 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അത് കൂടാതെ തന്നെ ഡീസലാണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. തിരക്കില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ തരും, പവറുണ്ട്. പിന്നെ നമുക്ക് പല രീതി ഡ്രൈവിംഗ് മോഡ്സിലൊക്കെ ഓടിക്കാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർസ് നോക്കുകയാണെങ്കിൽ ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയേഴ്സിലായാലും ഫുള്ള് ഡാർക്ക് തീം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുട് സ്റ്റെപ്പൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഹെല്ലയുടെ ഹോൺ വന്നിട്ടുണ്ട്. നമ്മൾ ഫോക്സ്വാഗൻ അതേപോലെ ഔഡിയിലെ കാണുന്ന ആ ഒരു സെയിം പാറ്റേണിൽ നിൽക്കുന്ന ഹോൺ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 കൊല്ലം വാറണ്ടി നിൽക്കുന്ന സെറാമിക് കോട്ടിംഗ് ഈ വണ്ടിനകത്ത് കയറിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാമറ എത്ര ശതമാനം കാണാൻ പറ്റുന്ന അറിയാമല്ലോ, പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല ആ ഒരു കോട്ടിങ്ങിനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിന് ഫുള്ള് വ്യൂവിലേക്ക് പോയേക്കാം. ഇൻറ്റീരിയർസ്, എക്സ്റ്റീരിയർസ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. കസ്റ്റമർ ഡയറക്റ്റ് കോൺടാക്ട് നമ്പറാണ് കൊടുത്താണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനമാണ് അതേ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത്. 2021 മോഡൽ ടാറ്റ ഹാരിയറാണ്. XZA പ്ലസ് ഫുൾ ഓപ്ഷനിൽ വന്ന വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാർക്ക് എഡീഷനാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമുക്കൊരു ഡാർക്ക് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയാലും എക്സ്റ്റീരിയേഴ്സ് ആയാലും ഒക്കെ പോയേക്കണം. അത് കൂടാതെ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള കാര്യമായിട്ടുള്ള മൈലേജ് ഡ്രോപ്പോ സംഭവങ്ങളോ സംഭവിച്ചില്ല. കാരണം ഇതിൻ്റെ AMT ട്രാൻസ്മിഷനിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ലാഗോ കാര്യങ്ങളോ അവൈലബിൾ അല്ല. നല്ല രീതിയിൽ തന്നെ മൈലേജും ഒരു പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനം കൂടിയാണ് ടാറ്റയുടെ ഹാരിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും അതേപോലെ ഫ്രണ്ടും എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. സൺറൂഫ് എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡ് സൺറൂഫ് ആണ്. നമുക്ക് റിയർ സീറ്റ്സിൻ്റെ എൻഡ് വരെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഓരോരോ ക്വാളിറ്റിയിലേക്ക് പോയേക്കാം. നമുക്ക് വീലാസും എയർ കണ്ടീഷനൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. വീലാസിലേക്ക് പോവാം. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ടയേഴ്സാണ്. ടയർ ചേഞ്ച് ചെയ്തിട്ടുള്ള അപ്പോഴുള്ള ടയേഴ്സാണ് വന്നേക്കണേ. കമ്പനി നല്ല ഒരു വീൽസും കൂടെ കാണാൻ പറ്റും. ബോണറ്റിലേക്ക് പോവാം. ബോണറ്റായാലും ഉണ്ടോ ഒരു ഡെൻഡോ പാച്ചോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിൽ കിട്ടുന്നില്ല. നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും വളരെ ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ലാമ്പിലേക്ക് പോവാം. ലാമ്പായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളും കിട്ടുന്നില്ല. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് ഇനി ഇവിടുത്തെ വീലാർസിലേക്ക് പോവാം. ഈ വീലാർസായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ ഡാർക്ക് തീമിൻ്റെ ആ ഒരു ബാഡ്ജി നമ്മുടെ കിട്ടുന്നുണ്ട്. രണ്ട് ഡോറിലേക്ക് പോകാം. രണ്ട് ഡോറായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡിലേക്ക് വരണമെങ്കിൽ രണ്ട് ഗ്ലാസ് ആയാലും അത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. നല്ല ക്ലീൻ പീസായിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളില്ല. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്, ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സും ഒരു ഡാമേജും വരുന്നില്ല. ഇവിടെ നമുക്ക് ആ ഒരു ക്രോമിയത്തിൻ്റെ ഹാരിയറിന്ന് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫിൽ പറഞ്ഞ പോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാസ് നോക്കാം. ഈ വീലാസും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ പൊട്ടിക്ക് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ പൊട്ടിക്ക് ഗ്രിപ്പ് ചെറുതായിട്ട് കുറവുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. താഴെ നമുക്ക് അലോയ്സും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഡീഫോഗേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടെയിൽ ലാമ്പൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. മിഡിലായിട്ട് നമുക്ക് ടാറ്റയുടെ ലോഗോ, അതും ഡാർക്കാക്കി തന്നെ വച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡിലേക്ക് വരാം. ലിഡിലും ഹാരിയറിൻ്റെ ഒരു ബാഡ്ജി നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാസ് നോക്കാം. ഈ വീലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഗ്രിപ്പ് കണ്ട ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് ഡോറിലേക്ക് പോകാം. രണ്ട് ഡോറും ഒരു സ്ക്രാച്ച് പോലും ഇല്ല. വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഫുഡ് സ്റ്റെപ്പും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ്. കീലെ സെൻട്രി വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡാർക്ക് തീം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫുള്ള് ഒരു ഡാർക്ക് തീമിലാണ് മൊത്തത്തിൽ ഇൻക്ലൂഡ്. നമുക്ക് ഹാൻഡിലും എല്ലാ ഭാഗവും വന്നേക്കണേ. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ബാഗ് നോക്കാം.
ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡാഷൊക്കെ വളരെ നീറ്റായിട്ട് ഇങ്ങനെ ഡാഷ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മിഡിൽ നമുക്കൊരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കാം. ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി തന്നെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻക്ലൂഡിംഗ് നമുക്കിവിടെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്, കൂടാതെ തന്നെ മൈലേജ് കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ കിലോമീറ്റർസ് 44,800 കിലോമീറ്റർ വണ്ടി കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മിഡിൽ നമുക്കിവിടെ എസിയിലെ കൺട്രോൾസ് കാര്യങ്ങൾ, ബാക്കി എക്കോണമി മോഡ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റ്, എസിയിലെ കൺട്രോൾ. അതേപോലെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗിയർ നോബ്സ് അല്ലെങ്കിൽ ഗിയർ മോഡ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള സൺറൂഫ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങ് അറ്റം വരെ പോകുന്ന ആ ഒരു സൺറൂഫ് നമുക്ക് ഇവിടെ കാണാം. യെസ് കേട്ടാ, ടോട്ട് എക്സ്ട്രീം എൻഡ് വരെ നമുക്ക് സൺറൂഫ് പോയി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഡോറൊന്ന്, ഡോറല്ല സൺറൂഫ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സൺറൂഫ് വളരെ സ്ലോയിൽ ക്ലോസ് ആയി വരുന്നു. അപ്പോൾ എല്ലാം വർക്കിംഗ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റിയറിംഗ് ആയാലും ഫുൾ കൺട്രോൾസ് നമുക്ക് ചെയ്യാം. സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഡോർ പാഡ്സൊക്കെ കാണാൻ പറ്റും. ഫുൾ ബ്ലാക്ക് തീമിലെ പോയേക്കണം. മൾട്ടി സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമ്മൾ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ റിയറിലെ എസി വെൻ്റ് പില്ലേഴ്സിലാണ് കൊടുത്തേക്കണേ. നമുക്ക് രണ്ട് പില്ലേഴ്സിലും എസിയിലും വെൻ്റ് വരുന്നുണ്ട്. ഇവിടുന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഇവിടെ നമുക്കൊരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സാണ് വന്നേക്കണേ. അതുപോലെ പാസഞ്ചറൊക്കെ ഇഷ്ടംപോലെ സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫുൾ വ്യൂ നോക്കാം. നല്ല പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചെറിയൊരു ആ ഒരു ബൾക്കിനെസും കൂടെ കാണാൻ പറ്റും. 170 PS ആ ഒരു ക്രയോട്ടിക് എഞ്ചിൻ്റെ എംബ്ലം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അഡ്ജസ്റ്റിലേക്ക് ഒന്ന് വായിക്കാം. ആപ്രോണൊക്കെ ശ്രദ്ധിക്കാം. ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ അഡ്ജസ്റ്റിലൂടെ കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. അങ്ങനെ യാതൊരു സംഭവം നമുക്കിവിടെ കാണാനില്ല. അതേപോലെ തന്നെ പവർഫുൾ ബാറ്ററിയാണ്, റീസെൻ്റ്ലി ചേഞ്ച്ഡാണ് ബാറ്ററി. കൂടാതെ തന്നെ അഡ്ജസ്റ്റിലേക്ക് വായിക്കാം. അഡ്ജസ്റ്റ് ആയാലും വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഒരു ആപ്രോണിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല. അതേപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഇവിടെ ആയാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചെറിയ പൊടി അഴുക്കും കാര്യങ്ങളുണ്ട്, ജസ്റ്റ് റണ്ണിങ്ങിൻ്റെ ആ ഒരു അഴുക്കും പൊടിയൊക്കെയാണ്. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ബൂട്ടിലേക്ക് ഒന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് വരുന്നുണ്ട് വാഹനത്തിന്. അതുകൂടെ തന്നെ പാസൽ ട്രേയിലേക്ക് വരുമ്പോൾ പാസൽ ട്രേ ആയാലും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് അഡ്ജസ്റ്റിലേക്ക് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡെൻഡോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ലിഡിലേക്ക് നോക്കാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീലിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. സ്പെയർ വീലായാലും നോക്കാം. പുത്തൻ സ്പെയർ വീലാണ്, റോഡ് ടച്ച് ചെയ്തിട്ടുള്ള അത്ര ക്വാളിറ്റിയിൽ നിൽക്കുന്ന സ്പെയർ വീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ എല്ലാ ഭാഗവും വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് ഡാർക്ക് വന്നേക്കണം അതെല്ലാം ഞാൻ കാണിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണർ ഡയറക്റ്റ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ ഓണർ തന്നെ ചെയ്തേക്കണം. എക്സ്ട്രാ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 4 years സെറാമിക് കോട്ടിംഗ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോക്സ്വാഗൻ കാറുകളിൽ കാണുന്ന ഹോൺ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വണ്ടിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ 45 km വണ്ടി ഓടിയിട്ടുള്ളൂ നിലവിൽ. ഇപ്പോൾ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റാവുന്ന ക്വാളിറ്റിയാണ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്കിൻ്റെ റേറ്റിലേക്കാണ്. റേറ്റിലേക്ക് പോണേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജ്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എക്സഡേ പ്ലസ് ടോപ്പ് എൻഡ് നിൽക്കുന്ന
ഡീസൽ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചെങ്കിൽ 1,90,000 രൂപയാണ്, 18.90 lakhs. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ആ ഡിസ്ക്രിപ്ഷനിൽ കസ്റ്റമറിന് ഡയറക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. എന്തെങ്കിലും നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ചോദിക്കാം. പിന്നെ എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ടാറ്റ ഹാരിയറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്, ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.